വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വരുമ്പോൾ കേട്ടൊരു വാർത്ത ഞെട്ടിക്കുന്നതാണ്, സഖ പറഞ്ഞോന്ന് എനിക്കറിയില്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ ഒരു മറുപടി കത്താണ്. ശ്രീ കെ വി തോമസ്, ഡൽഹിയിലെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി കൂടിയായ ശ്രീ കെ വി തോമസിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഒരു കത്ത്, മറുപടി കത്ത് കൊടുത്തിരിക്കുകയാണ്. ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടേക്ക് എത്തി കാര്യങ്ങൾ. ചൂരൽമല ദുരന്തം നമുക്കറിയാം, ജൂലൈ 30, 2024 ദുരന്തം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ്. ലോകത്തെവിടെയുമുള്ള മനുഷ്യർ ആ ദുരന്തത്തെ കാണുന്നവർ, 403 പേർ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇല്ലാതായി. അതിതീവ്ര ദുരന്തം, കെട്ടിടങ്ങൾ തകർന്നു, കൃഷിനാശമുണ്ടായി, ഒരുപാട് പേർക്ക് പരിക്കേറ്റു, 403 പേർ കൊല്ലപ്പെട്ടതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നാടില്ലാതായി. അങ്ങനെയുള്ളൊരു ദുരന്തമല്ലേ? ആ ദുരന്തത്തെയാണ് അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഒരു കത്ത് കേരളത്തിൽ നൽകിയിരിക്കുന്നത്. ആ ദുരന്തത്തിൻ്റെ വാർത്തയും വീഡിയോകളും ഒക്കെ നിങ്ങളും ഞാനും കാണും. നമുക്ക് ജീവിതത്തിൽ ജീവിക്കുന്ന കാലത്തോളം മറക്കാനാകുമോ? പ്രധാനമന്ത്രി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വന്നു. മുഖ്യമന്ത്രിക്കൊപ്പം ആ സ്ഥലം മുഴുവൻ കണ്ടു. ആ സ്ഥലങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ ഞങ്ങൾ മന്ത്രിമാരടക്കം ഒരു 12 പേരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. ആ മീറ്റിംഗിൽ പ്രധാനമന്ത്രി വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. വൈകാരികമായി പ്രധാനമന്ത്രി ആ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ പ്രപ്പോസലുകളെയും അംഗീകരിക്കുന്നതിന് സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിതീവ്ര ദുരന്തമായി ചൂരൽമല ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്ന് കേരള സർക്കാരിൻ്റെ വാദത്തെ, നിലപാടിനെ ഖണ്ഡിക്കാനോ എതിർക്കാനോ തയ്യാറായില്ല പ്രധാനമന്ത്രി എന്ന് മാത്രമല്ല, അതിനെ പിന്തുണക്കുന്ന നിലയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രധാനമന്ത്രിയുടെ വൈകാരിക പ്രസംഗം കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഉടനെ തന്നെ നമുക്ക് സഹായമുണ്ടാവും, ഫണ്ടുണ്ടാവും. 4 മാസം കഴിഞ്ഞു, കാലാണ് അതിൻ്റെ ഭാഗമായി തന്നില്ല. ഇപ്പൊ പറയുകയാണ്, അതിതീവ്ര ദുരന്തമായി ചൂരൽമല ദുരന്തത്തെ കണക്കാക്കാനാകില്ല. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ സഹായിച്ചു. സഹായിക്കുന്നതിന് നമ്മൾ ആരും എതിരില്ല, സഹായിക്കണം. അവിടെയും മരണപ്പെട്ടത് മനുഷ്യരാണ്, അവിടെയും നാശനഷ്ടമുണ്ടായത് സമൂഹത്തിനാണ്, സഹായിക്കണം. എന്നാൽ അതിലും തീവ്രമായ ദുരന്തം, 403 പേർ മരണപ്പെട്ട, കൃഷിനാശം വ്യാപകമായി സംഭവിച്ച, കെട്ടിടങ്ങൾ തകർന്ന, റോഡുകൾ തകർന്ന, പാലങ്ങൾ തകർന്ന, കേരളം പോലൊരു സംസ്ഥാനത്തിന് മാത്രം കൈത്താങ്ങായി ദുരന്തബാധിതരെയും ആ പ്രദേശത്തെയും സഹായിക്കാനാകാത്ത നിലവരുന്നൊരു ദുരന്തത്തെ സ്വാഭാവികമായും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണ്. അതിന് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമാണ്, വയനാടിന് നേരെയുള്ള വധശ്രമമാണ്. വയനാട് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത്, കേരളം ഇതിൻ്റെ ഭാഗമായി പ്രയാസപ്പെടണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ കാണുന്നത്. ഏതൊക്കെ ശക്തികൾ ഏതൊക്കെ നിലയിൽ വയനാടിന് നേരെ വധശ്രമത്തിനുള്ള ശ്രമം നടത്തിയാലും വയനാടിനെ കൈപിടിച്ചുയർത്താൻ കേരള സർക്കാർ യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകും. ഈ നിലപാടിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല.